കേരള പോലീസ് അസോസിയേഷൻ 36ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സംഗമത്തിന്റെ സമാപന സമ്മേളനം പ്രശസ്ത കവിയും കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ ചെയർമാൻ പ്രൊഫസർ വി മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ അയനം നടക്കുന്ന സഞ്ചാരം, ആ അയനം ഇടയ്ക്ക് എവിടെ വെച്ചോ അക്കത്തിലേക്കായി. ഇപ്പോ നമ്മൾ അക്കങ്ങളിലേക്ക് അയനം നടക്കുന്നവരാണ്, അക്ഷരത്തെ മാറുന്നു. സ്വന്തം കുട്ടികളെ സ്വന്തം ഭാഷയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന അമ്മമാരുടെ കാലം. ഞാൻ അമ്മമാരെ അടച്ച് പറയുകയല്ല, പക്ഷെ പലർക്കും മറ്റൊരു മതി. ഭൗതികമായ അഭ്യുദയമാണ് അവിടെ അവരെല്ലാവരും കാക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തവരുടെ നിന്ന് നല്ലൊരു വാക്ക് കണി കാണുമ്പോൾ വിസ്മയം തോന്നും. അക്ഷരായണം നല്ല സുന്ദരമായ പേരായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഏറെ വിസ്മയം തുടങ്ങി നിങ്ങൾ തിരഞ്ഞെടുത്തത് ഈ കൂട്ടായ്മയ്ക്ക് തിരഞ്ഞെടുത്തത് അക്ഷരപുരുഷന്റെ മണ്ണില്ല. മലയാളത്തിൽ നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടി പറഞ്ഞാൽ തേജസ്സുള്ള മലയാളത്തിൽ എങ്ങനെ എഴുതാം എന്ന് നമുക്ക് കാണിച്ചു തരുന്ന വലിയ ആശാനാണ് കുമാരനാശാൻ. വാക്കെന്നു കേട്ടു ഞാൻ അച്ഛനും അമ്മയും വാക്കെന്ന് കേട്ട് ഞാൻ അക്ഷരപ്പിച്ച മകന്നു. അച്ഛനും അമ്മയും വാക്കെന്ന് കേട്ട് ഞാൻ അക്ഷരപ്പിച്ച നടന്നു. നിലാവിലെ നീലമാനം പോലെ ഞാൻ ഊറി വന്നൊരാ നാദമൂകാചലം എന്നിലലിഞ്ഞു പോ. മക്കളെ എന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ്. മക്കളെ എന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ്. പിൻപൊക്കത്തിലെന്നെ എടുത്തുയർത്തും വൻപ് ചൊൽക്കളിപ്പാട്ടം കളിമ്പങ്ങൾ ചുറ്റിനും. തോന്നയ്ക്കൽ മഹാകവി കുമാരനാശാൻ സ്മാരകത്തിൽ നടന്ന പരിപാടിയിൽ കാവൽ കൈരളി എഡിറ്റർ സനൽ ചക്രപാണി അധ്യക്ഷത വഹിച്ചു. കെ സേതുരാമൻ IPS, ഡോക്ടർ PK രാജശേഖരൻ, പ്രസാദ് പാറപ്പുറം, VS ബിന്ദു, ടി ബാബു, ജ്യോതിഷാർ കെ, പ്രവീഷ് KV തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മലയാള സിനിമയിലെ റിയലിസ്റ്റിക് ഇടപെടലുകൾ, കവിതയുടെ വർത്തമാനം എന്നീ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചയും നടന്നു. സന്തോഷ് സുരേഷ് കാനം സാർ അടക്കം പ്രമുഖരായ എഴുത്തുകാരുണ്ട്, നിതീഷ് ജി ഇപ്പൊ സിനിമ ഇറങ്ങുന്നത്. പക്ഷെ അതിനെല്ലാം വ്യത്യസ്തമായി പൊതുധാരയിലെ സാംസ്കാരിക പ്രവർത്തകർ എഴുത്തുകാർ എന്ന ആൾക്കാർ പോലും നമ്മൾ അംഗീകരിക്കാത്ത ദിവസം. അതിന്റെ ഞാൻ രണ്ട് പുസ്തകം പ്രസിദ്ധീകരിച്ചത് അപ്പൊ അതില് ഞാനൊരു ഗന്ധികവിതാവിന്റെ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ ഇത് ഒരു ആ രീതിയിലല്ല കാണുന്നത് എന്നെല്ലാം പറഞ്ഞ ചെറിയ ഇത്. അപ്പൊ ഈ ആ പുതിയ കാലത്തെ ഈ വൃത്തങ്ങളിലധിഷ്ഠിതമായി തന്നെ എഴുതുന്ന ചില ആളുകളും എന്നോട് ഇപ്പോൾ എൻ്റെ പുസ്തകം വായിച്ച ചില ആളെങ്കിലും ആ രീതിയിൽ എഴുതുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം പോയട്രിയിൽ വൃത്തമാകാം വൃത്തമില്ലാതെ നിങ്ങൾക്ക് എഴുതാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം. നിങ്ങൾ എഴുതുന്ന വിഷയം വൃത്തം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കോ. വൃത്തം ഇനി മറ്റേ ലഘു ഗുരു തിരിച്ച ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ മ്യൂസിക്കലാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന താളത്തിൽ എഴുതിയാൽ താനെ വരും വൃത്തം. എന്നെ എഴുതാൻ പഠിപ്പിച്ചത് പ്രണയമാണ്. ഞാൻ കവിത എഴുതി എൻ്റെ ഇപ്പോൾ നിലവിലെൻ്റെ ഭാര്യ ഇരിക്കുന്ന എൻ്റെ പഴയ കാമുകി അദ്ദേഹം ഇരിക്കുന്ന ബെഞ്ചിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ ആ ഡെസ്കിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് പോകും. അങ്ങനെ കവിത എഴുതി പ്രണയിച്ച ഒരാളാണ്. ബിന്ദുകൃഷ്ണൻ എന്നൊരു കവി എഴുതിയിട്ടുണ്ട്, പ്രണയിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പം അറിയാം അവളുടെ മുഖം അവളുടെ ഉള്ളിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതില്ലാത്തടത്ത് എന്തില്ല, സംഗതിയില്ല.
നമ്മുടെ ജീവിതം. ഞാൻ വൈകിട്ടായിട്ടല്ല പറഞ്ഞു കേട്ടോ, പറയാൻ കാരണം വളരെ സീരിയസ് ആയിട്ട് പറയാനുള്ള കാര്യം, ഈ ഇപ്പോ കൂടുതലാണ് ഈ സദാചാരം. രണ്ട് പ്രണയിക്കുന്ന കുട്ടികൾ എവിടെങ്കിലും പോയി കല്യാണം കഴിച്ച് ന്യായമാവട്ടെ, അവരെ വിരുന്നിനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് പയ്യനെ കൊണ്ടുവന്ന് കടലിൽ തള്ളിക്കൊള്ളുക, ഇതാണ് ഇത്. ഇത് ഞങ്ങളുടെ മുന്നിൽ വരുന്നത് സാമൂഹ്യ വിഷയമായിട്ടാണ്. പിന്നെ ക്ലാസ്സിലുണ്ട് വരുന്നത്, സ്കൂളില് കൗമാരക്കാരുടെ ഭയങ്കര പ്രശ്നമാണ് വരുന്നത്. പക്ഷെ അത് നിയമപരമായി വരുന്നത് അങ്ങോട്ടാണ്. അപ്പം ജസ്റ്റിസ് ആൻഡ് ലോ. HP News, Attingal.